കോഴിക്കോട് കെഎസ്ആർടിസി ബസ് ടെർമിനലിന് ബലക്ഷയമുണ്ടോ എന്നത് മറ്റൊരു വിദഗ്ധ സംഘം അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നു. ചെന്നൈ ഐഐടി സംഘത്തിന്റെ പഠന റിപ്പോർട്ട് എന്ന പേരിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ബലക്ഷയം തീർക്കാൻ 30 കോടിയോളം രൂപ മുടക്കണമെന്നുമാണ് ചെന്നൈ ഐഐടി റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ടെർമിനൽ പാട്ടത്തിലെടുത്ത ആലിഫ് ബിൽഡേഴ്സിന് കൂടുതൽ ലാഭമുണ്ടാക്കാനായി ടെർമിനലിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ചെന്നൈ ഐഐടി റിപ്പോർട്ടിന്റെ ചുവടുപിടിച്ച് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. ടെർമിനലിന് ഒരു തരത്തിലുള്ള ഫലക്ഷയവുമില്ലെന്നും നിരവധി പരിശോധനകൾക്ക് ശേഷമാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചതെന്നും ടെർമിനലിന്റെ ആർക്കിടെക്ട് ആർ കെ രമേശ് ജനൻ ടി വിയോട് പറഞ്ഞു. റിപ്പോർട്ട് കൊടുത്ത് ഇതൊരിക്കലും ആ ബിൽഡിങ്ങിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. അവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ഓപ്പണായിട്ട്, എന്ന് മാത്രമല്ല വീണ്ടും കുറച്ച് ഒരാളെ ഇവരെ മാറ്റി നിർത്തിയിട്ട് വേറെ ഒരാളെ കൊണ്ടിട്ട് ഇത് പരിശോധിപ്പിക്കണം. വേറെ ഒരു ടീമിനെ കൊണ്ട് സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് എല്ലാം കൊണ്ട് ആർക്കിടെക്ട്സ് എല്ലാം ആയിട്ട് ഉള്ള ആൾക്കാരെ കൊണ്ട് നോക്കിയിട്ട് പരിശോധിപ്പിച്ചിട്ട് ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം. കെഎസ്ആർടിസി ടെർമിനൽ കൈമാറ്റത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമര പരമ്പരകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുച്ഛമായ വാടക ഈടാക്കി സ്വകാര്യ കമ്പനിക്ക് ടെർമിനൽ കൈമാറുന്നതിനായി വഴിവിട്ട നീക്കങ്ങൾ പലതും നടന്നതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ആലിഫ് ബിൽഡേഴ്സിന് കരാർ നൽകരുതെന്ന ധനവകുപ്പിന്റെയും ഗതാഗത വകുപ്പിന്റെയും ശുപാർശകൾ മറികടന്നാണ് മന്ത്രിസഭാ യോഗം കരാർ നടപ്പാക്കാൻ അനുമതി നൽകിയത്. ജനം, കോഴിക്കോട്.